രാമ 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 പാഹി മാം, രാമ 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 പാഹി മാം. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാനയോത്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിതിയും കടന്ന് നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകാകിയായിതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി. രാവണനോടുപദേശിച്ചതെങ്കിനി ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതി. രഹസ്യസ്ഥലെ ചെന്നിരുന്നാശുനി ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ടത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതുണി രജാപാശരഥാദികൾ. വാനവരാലു മജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾകെന്നോടു സാദരം. അന്തരമെന്നിയെ ഹോമം കഴിക്ക നീ ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു. രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമം ഹവ്യകവ്യാധിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കുശുദ്ധന ധ്യാനമുറപ്പിച്ചു. തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിന. വ്യോമമാർഗത്തോളമുത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ. രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിന ഹോമം തുടങ്ങി ദശാനന മന്നവൻ. ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാമവനോടു തോറ്റിടും മഹാരണി. ഹോമം മുടക്കുവാനാരയച്ചിടുക സാമോദമാശു കവികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുത പുത്രാംഗദാദികളൊക്കെ നൂറുകോടി പടയോടും മഹാമതി ഏറിക്കടന്നങ്ങു രാവണ മന്ദിരം. പുക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരരൊരുമിച്ചനാകുലം. വാരണവാജീരഥങ്ങളെയും പൊടി ചാരാഞ്ഞുതത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമ നിജകര സഞ്ജയ സൂചിച്ചിതു ദശ ഗ്രീവ ഹോമസ്ഥലം. ഹോമ ഗുഹദ്വാര ബന്ധന പാഷണ മാമയഹീനം പൊടിപ്പെടുത്തങ്കതൻ. തത്ര ഗുഹയിലകം പുക്കനീരത്തു നക്തഞ്ചരനെ കാണായി ദന്തിക
മറ്റുള്ളവർക്കും അംഗതാനുജ്ഞയ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിന കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ കണ്ടുവാനറ് താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചുകൊൽക്കയും സംഭാരസഞ്ചയം കുണ്ടത്തിലൊക്കെയൊരിക്കലെ ഹോമിച്ചു ഖണ്ഡിച്ചിതൂലഭൂമികലജാലവും രാവണൻ കൈയിലിരുന്ന മഹാശ്രുവം പാവനീശീക്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതു കൊണ്ടു സത്വരം ക്രീഡയാവാനര ശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശ കന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതു മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയ മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡലമെല്ലാം നുറുക്കിയിട്ടിരിന വിസ്ത്രസ്തനീപിയായി കഞ്ചുകഹീനയ മിത്രസ്ഥയായി വിലാപം തുടങ്ങിയിടിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ടാശു കബീവര എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിയിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരീഭവ മോർക്കിൽ ജലമതെ എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതാമിനി എന്തോന്നു ദുർമതെ ജീവിതാശാതെ ബലീയ സീമാനസെ ഹാവിധി വൈഭവം എത്രയും അത്ഭുതം അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവിടെ ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്നതുത്തമമേവനും നാണവും പത്നിയും വേണ്ടിയിലി വന്നു തൻ പ്രാണഭയം കൊണ്ടു മൂടൻ മഹാകലൻ ഭാര്യ വിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായി സത്വരൻ അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ പത്നിയേയുമയച്ച് ആർത്തു വിളിച്ചു പുറത്തു പോന്നിടിന ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിന മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിന നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവ ഇത്തരം മാമകം ജ്ഞാനാമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിയുക നീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം ശോകഭയക്രോധലോപമാഹാസ്പൃഹ രാഗഹർഷാദീചരാ മൃത്യുജന്മങ്ങൾ അഞ്ജനാജനങ്ങളിലകില ജന്തുക്കൾക്കും അഞ്ജൻ അജ്ഞാനമെല്ലാം അകലെ കളകനി ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയൻ ആനന്ദപൂർണൻ സ്വരൂപനലേപകൻ
ഒന്നിനോടൊന്നില്ല സംയോഗമതിന്നു, മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മനാമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലവേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നി രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടുകൂടവേ. പാവകൻ തങ്ക പതിച്ചു മരിക്കനി ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രിയൻ തിങ്കളെന്നു ധരിക്കനി. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷ യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്ര മദനകാലേപുര ഘോരമാം മന്ദരം പൃഷ്ടേ ധരിച്ചതും. പന്നിയായി മുന്നും ഹിരണ്യാശനെ കൊന്നു മന്നിടം തേറ്റമേൻ വച്ചു പൊങ്ങിയതും. ഘോരനായൊരു ഹിരണ്യാകശിപുത്രൻ മാറിടം കൈനകം കൊണ്ടു പിളന്നതും. മൂന്നടി മണ്ണും ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസൂരന്മാരെ യുദ്ധേപതിപ്പതി നജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വിപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശി ദശരഥ പുത്രന ധാത്രീസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്കനി. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു ഹൃദ നിർലജ്ജനാകയൽ മൂട ജലപ്രഭു. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിന. മണ്ടോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്ര മാതൃസോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലെടു ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് ദുർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവാൻ. രാമരാവണ യുദ്ധം. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബന്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിന്നുതൽ കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തുപട നായകന്മാരുമൊന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൽ. വാരുതി പോലെ പരന്നു വരുന്നതും മാരുതി മുമ്പം കവികൾ കണ്ടെത്രയും. ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിവരോടു മാനം നടത്തി
മടിച്ചു ചെന്നിൽ കരുതാരുമേ, ഞാനീവരോടു പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു. നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാനേകമാമീശ്വരൻ, ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ, കോപേന ബാണജാലങ്ങൾ തൂകീരിനാൻ. എത്ര നിശാചര രുണ്ടു വന്നേറ്റതി, ഇത്ര രാമന്മാരുണ്ടെന്നതുപോലെ. രാമമയമ ചമഞ്ഞിതു സംഗ്രാമം, ഭൂമിയുമെന്തൊരു വൈഭവമന്ദിരം. എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരക്കൊക്കവി. ദ്വാദശ നാഴിക നേരമൊരു പോലെ യാതുദാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനി വാരിതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മീതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളീനിശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകകൾ കാകങ്ങൾ പെയ്യും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണി തന്നിനാദവും വ്യോമമാർഗി തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനും നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ആകാശ ചാരികളാനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചര മേദിനി തന്നിൽ വീണിടിനാരൊക്കവി. മേഘത്തിനുള്ളിൽ നിന്നൊക്ക ബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു. ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തി ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനും മൊഴി ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ മുഴുവനതു നേരം, രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിന. താത സഹോദര നന്ദനാവല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കെ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണക്കെന്തു കുറ്റമതിൽ പരം പെപ്പെരുമാളല്ലോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടി ചാനൊരു മൂടൻ മഹാപാപി രാവണൻ. അർദ്രപ്രഹാരമാത്രേണ കരാതിയെ യുദ്ധേ വധിച്ചതും വിത്രാരിപുത്രനെ. മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ. സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നവിടെ ചെയ്ത കർമ്മവും വാരിതിയിൽ ചിറ കെട്ടിക്കടന്നതും. കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാവത്തിങ്കലുണ്ടാവോ. സിദ്ധമല്ലാകിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരി ചേടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേലിൽ നന്നായി വരുമവൻ.
നീചനിവൻ കുലമൊക്കെ മുടിപ്പതിൽ ആചരിച്ചാനിതു തൻ മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാധ്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മരിയാതെ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കസ്മരൻ അർത്ഥമന്യേന നിത്യമാചിക്കയും മിത്രജനത്തെ വെറുത്തു ചമക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെയൊടുക്കയും പാരം ഗുരുജനദോഷവുമുണ്ടിവൻ ആരെയുമില്ല കൃപയുമൊരിക്കലും ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിന നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ ഇത്രം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തന ശത്രുക്കളെ കൊന്നെടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൽ മുന്നേ മഹോദരനും മഹാപാർശനും ഉത്തമ ഗോപുരത്തോടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായത് നാദരെ ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയെ വാനരവീരരും രാക്ഷസോരോടെ തീർത്താരതു കണ്ടേറ്റം മുക്കോടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടെന്നെറിഞ്ഞാൽ കബീരാജനും നന്നായിതെന്നു വിരൂപാക്ഷനും അത വെട്ടിനാൻ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലാപുരം പൊക്കുമേവിന തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തെ നയച്ചതു കണ്ടതി ക്രൂധനായി വന്നടുത്താൻ മഹാപാശനം അങ്കദൻ കൊന്നാനവനെയും അന്നേര പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടുമടുത്തു കവികളെ താപശാസ്ത്രം കൊണ്ടു വീട്ടിനാനൊഴിയിൽ രാമനു മൈന്ദ്രാസ്തമേതു തടുത്തിതു താമശാസ്ത്രത്തെയും അപ്പോൾ ദശാനന ആസുരമസ്ത്രമേതാനതു വന്നള ആതുരന്മാരായി ദാശു കവികളും വാരണസൂകുര കുക്കുട കോഷ്ടുക സാരമേയോരക സൈനിപവായസ വാനര സിംഹരുരുവൃക കാക ഗൃഹദ്രാനനമായി വരുമാസുരാസ്ത്രാത്മകം മുൽക്കര പട്ടസ ശക്തി പരത്വത ഗഡ്ശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടള ആഗ്നേയമസ്ത്രമേതാൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നി എന്ന നിത്തിരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലൻ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമോ അൽപോതരായുധം കാണായിതന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിന മാനവ വീരനും
സൗരാസ്ത്രമേതാണ്ടശാനന നന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്തമേതതും ഖണ്ഡിച്ച നേരമാ ഖണ്ഡല വൈരിയും ചണ്ടാകരാംശു സമങ്ങളാം ബാണങ്ങൾ പത്തു കൊണ്ടേതു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെ ദാനതു കൊണ്ടുട കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലുക്കോടു തൽക്ഷണികേതു കണ്ടിച്ചു വീഴ്ത്തിയിടിനാൻ അഞ്ചു ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലയീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചുകൊന്നാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവിൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നു കൊണ്ടേതു മുറിച്ചിതു വീണും വീണിതു മൂന്നു നുറുങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണെ കൊല്ലുമാറാവൻ കൽപ്പിച്ചു മുന്നമ്മയം കൊടുത്തോരുവെ കൈക്കൊണ്ടു ചാട്ടുവാനൊങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപൊക്കു ബാണങ്ങളെതിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവെ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിന ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറോ വിഭീഷണനെ തഥം രക്ഷിക്ക് നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതം എന്നു പറഞ്ഞു വേഗേന ചാട്ടീടിനാൽ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും മേൽക്കൊണ്ടു ലക്ഷ്മണൻ വീണിതു കണ്ടുള്ളിൽ മാൽക്കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിന്നാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിന മിത്രതനായ സുഷേണ ജഗൽപതി പുത്രാദികളോടരുൾ ചെയ്തിതാതര ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടെ രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണമുൾക്കൊണ്ടു കണ്ടു കൊൾവിൻ നിങ്ങൾ എല്ലാവരും ഇന്നു മൽക്കര കൗശലം ചക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിതിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണതിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖമായതു രാവണനും പദ രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതല്ലിനി രാത്രീചരനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡവംശത്തിലുള്ളവനാകെ ഞാൻ സപ്തദീപങ്ങളും സപ്താഭുതികളും സപ്തജാലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള പോകാതെ കീർത്തിക്കു വർദ്ധിക്കുപരിചു ഞാൻ ആയുധനെ ദശ കണ്ടനെ കൊല്ലുവാനോരായുധ പാണി എന്നാകിൽ നിസംശയം ദേവസുരോഗണ ചാരണ താപസ രേവരും കണ്ടറിയേണം മമാബലം ഇത്തമരു ചെയ്തു നക്തഞ്ചരോനോട് അസ്ത്രങ്ങളേതു യുദ്ധം തുടങ്ങിയിടിനേൻ തത്സമം ബാണം നിശാചരദീശനു ഉത്സാഹമുൾക്കൊണ്ടു തൂകിത്തുടങ്ങിന രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതു പോലെ ബാണങ്ങൾ പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കേട്ടു മുഴുങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാതി മുഴുത്തു രഘുകുലനായകൻ താരേയദാതനോടെ വമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലെ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടു കൂടെ മരിപ്പതും വിൽപ്പിടിയും മുറകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിയ
നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിപ്രവമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല അഷ്ടമായി വന്നിതു മാനവും മാനസെ ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിന ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരെന്നൊന്നു നിർണയ വക്രനേത്രങ്ങൾക്കുമേതം മേതും വികാരമേ ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച നീലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നം സുഷേണനും മുന്നേ കണക്കെ വിശല്യകാരിണിയ കുന്നം മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിന നസ്യവും ചെയ്തു സുഷേണൻ കുമാരന ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളഞ്ഞിന പിന്നെയും ഔഷധ ശൈലം കബീവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിന മന്നവൻ തന്നെ വണങ്ങിന തമ്പിയും നന്നായി കുറുകെ നന്നായി മുറുകെ പുണർന്നിതു രാമനും നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസെ എന്നതു കേട്ടുര ചെയ്തു കുമാരനും മുന്നു തിരുമനസിങ്കലുണ്ടാകണം സത്യം തബോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടൂര കൂത്തമൻ രക്ഷോവരനോട് തീർത്താനധീതൃതം തേരുമൊരുമിച്ചു വന്നു ദശാസ്യന് പോരിനു രാഘവനോട് തീർത്തിടിനൻ പാരിൽ നിന്നക്ഷകുലവംശതിലകനും തേരി നിന്നാശരവംശതിലകനും പോരധി ഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതിലിയോടു ചൊന്നാൻ മവ ചന്ദനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവന്നു ഹിതം വരൂ മാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ മാതലി താനതു കേട്ടുടൻ തേരുമ ഭൂതലം തന്നീലിഴഞ്ഞു ചെല്ലിടിന രാവണനോടു സമരത്തി നിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു തേരതിലാശു കരേറുക പോരന മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടും രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലം മാറു കരേറിനാൻ തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലം മാറന്നു നോക്കി ദശാനനൻ പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിന രാമനും ഗന്ധർവമസ്ത്രമേതിടിന രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാ നാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമേതു രഘുനാഥനും മാതലി മേലും ദശാനനം ബാണങ്ങളേതു കൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ശരമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുകുലനായകൻ കൈകാൽ തളർന്നു തേ തട്ടി നിൽക്കും വിധോ കൈകസി നന്ദനായ വിഭീഷണൻ ശോകതിരേകം കലർന്നു നിന്നിടിന ലോകരുമേറ്റം വിഷാദം കലർന്നിതു കാലപുരത്തി നയപ്പേനിയെന്നു ശൂലം പ്രയോഗിച്ച ദാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞോർത്തുടൻ വിത്രാരി തന്നുടേ തേരിയിലിരുന്നൊരു ശക്തിയെടുത്തയ ചൂര രഘുനാഥന പത്തു നുറുങ്ങി വീണു തത്ര ശൂലവും നക്തഞ്ജരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രാസ്ത്രൻ കൊണ്ടു മുറിച്ചിതു രാഘവൻ സാരഥി തേരും തിരിച്ചടിച്ചാത്തനായി പേരിയിലൊഴിച്ചു നിർത്തിയിടിനാനന്നേരം ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സുതനോടു ചൊല്ലിയിടിനാൻ എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബല അന്ധനായി ഞാനത്ര ദുർബലനാകയും കൂടലരോടെ തിർത്തിയിടിനാൻ ഞാനൊരുത്തനോ
ഓടിയുളിച്ചവർ എന്നു കണ്ടു പവൻ. നീയല്ല സൂതനിക്കിനി രാമനു, നീയതി ബാന്ധവൻ എന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിൽ ഉത്തരം സാരഥി സത്വരം ചൊല്ലിന. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലമ, സ്വാമിയെ ദേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കും നേരം, ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയ, മോഹമകലുവോളം പോർക്കളം വിട്ടു. ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിന്നടുക്കണമെന്നു കൽപ്പിച്ചത്രേ സാരഥി. താനറിയേണം മഹാരഥ മാരുടെ സാധവും വാജികൾ സാധവും, വൈരികൾക്കുള്ള ജയാജയ കാലവും, പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞൂരഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സുതൻ പ്രഭു എന്നതു കേട്ടു തെളിഞ്ഞത രാവണ. ഒന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരടു താശു കൂട്ടിയിടുക, പിന്നോക്കമില്ലിനിയൊന്നു കൊണ്ടുമടു. ഇന്നോടു നാളെയോടൊന്നു തിരഞ്ഞിടു, മന്നവനോടുള്ള പോരെന്നറിയുക നീ. സൂതനും തേരതി വേഗേന പൂട്ടിന ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമം. രാമനും തങ്ങളിലേറ്റ മണഞ്ഞു പൊരുതള, അങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ.